ടിപി വധക്കേസിലെ പ്രതികൾ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെയും മദ്യലഹരിയിൽ കുഴഞ്ഞാടുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. മൂന്ന് ഫോണുകൾ വ്യത്യസ്ത ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇതിൽ ഒരു സ്മാർട്ട് ഫോണുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട വാർത്തയെ പൂർണ്ണമായും സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവ. 2013 നവംബർ 30 സിസിടിവി ക്യാമറയിൽ പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കോടിസുനി, ടി കെ രജീഷ് എന്നിവർ ഫോൺ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ്. ഫോണിൽ ആരോടും സംസാരിക്കുകയല്ല, ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുകയാണെന്ന് വ്യക്തം. മുന്തിയ സ്മാർട്ട് ഫോണിനാണ് ഉച്ചസമയത്തെ ഈ വിളയാട്ടം. ഇനി നവംബർ 17 ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങൾ പകർത്തിയത് മറ്റൊരു സെല്ലിലാണ്. കൊടിസുനിയും മറ്റൊരു പ്രതിയും ചേർന്ന് സംസാരിക്കുന്നതിനിടെ ഫോൺ ഉപയോഗിക്കുന്നതായി ദൃശ്യത്തിൽ നിന്ന് വ്യക്തം. ഇത്തവണ ഫോണിൽ സംസാരിക്കുകയാണ്. ഇതേ ദിവസം തന്നെ പകർത്തിയ മറ്റൊരു ദൃശ്യത്തിൽ മൂന്നാമതൊരു ഫോൺ കൂടി ഉപയോഗിക്കുന്നതായി കാണാം. ഫോൺ മാത്രമല്ല, ജയിലിൽ ലഹരിയും വിദേശമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അടുത്ത ദൃശ്യം. നവംബർ 16 ഈ ദൃശ്യം പകർത്തിയത്. മുഹമ്മദ് ഷാഫി ഈ ദൃശ്യത്തിൽ ആടിക്കുടഞ്ഞ് നടക്കുന്നത് കാണാം. മിക്ക ദൃശ്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് പകലാണ്. അതായത് ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥർ 10 ക്യാമറകൾ ഉപയോഗിച്ച് പ്രതികളെ നിരന്തരമായി നിരീക്ഷിക്കുന്ന സമയം. എന്നിട്ടും ഈ വിളയാട്ടം ആരും കണ്ടില്ല. ഒരേ സെല്ലിൽ പ്രതികൾ കൂട്ടത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ ഇവർക്ക് ജയിലിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തം. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.